ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് കസ്റ്റാർഡാണ്. ഇത് നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നല്ല ചൂടുമാണ്, കഴിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് അര ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. അര ലിറ്റർ പാലിലാണ് നമ്മളിന്ന് ഇത് ഉണ്ടാക്കുന്നത്. ഇനി മറ്റൊരു ബൗൾ എടുക്കുക, എന്നിട്ട് ഇതിനകത്തേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലൊന്നും കൂടണ്ട, ഇതേ അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പാലിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തേക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട് ഞാൻ. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി കൈയെടുക്കാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് കട്ട പിടിക്കും, അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നാലേ നമ്മുടെ കസ്റ്റാർഡ് നല്ലപോലെ കുക്കായിട്ട് കിട്ടത്തുള്ളൂ. ഒരുപാട് തിക്കാവണ്ട, ചെറുതായിട്ട് തിക്കാവുമ്പം തന്നെ നമുക്ക് തീ ഓഫ് ആക്കാം. ഇതിൻ്റെ പരുവം കണ്ടോ, ഇതുപോലെ വേണം വരാൻ. ഒരുപാട് ലൂസും വേണ്ട, എന്നാൽ ഒരുപാട് ടൈറ്റും ആവണ്ട. ഇനി നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജ് വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജ് വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടെടുത്തതാണ്. ഫ്രിഡ്ജ് വെച്ച് എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കുണ്ടാവും. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ കട്ടയൊക്കെ അങ്ങ് പോവും. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതുപോലെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടാൽ ഒരുപാട് അങ്ങ് തിക്കായിട്ടില്ല, എന്നാൽ ഒരുപാട് ലൂസും ഇല്ല എന്നുള്ള പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കസ്റ്റാർഡിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചുമന്ന മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് പൈനാപ്പിളൊന്നും ചേർക്കരുത്, മധുരം ഉള്ളത് മാത്രം ചേർക്കുക. ഇനി നമുക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അതുപോലെ ചെറുപഴം ചേർത്തിട്ടുണ്ട്. ഇനി ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ചെറി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. കാഷ്യൂ നുറുക്കാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ കുറച്ച് കസ്കസ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിതൊന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഈ ഫ്രൂട്ട്സുകളെല്ലാം ഇട്ടിട്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്, കാരണം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രൂട്ട്സിന് അളവൊന്നും ഇല്ല, നിങ്ങൾക്ക് എത്ര ഫ്രൂട്ട്സ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. എന്തായാലും ചെറു ചേർത്ത് കൊടുക്കണം, അത് മസ്റ്റാണ്. അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടെടുത്തതാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. കസ്റ്റാർഡ് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എടുക്കുന്ന ഫ്രൂട്ട്സ് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഞാനിതൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഐസ്ക്രീം വേണമെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഐസ്ക്രീം ഉണ്ടെങ്കിലും ടേസ്റ്റാണ്, ഇല്ലെങ്കിലും ടേസ്റ്റാണ്. എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.